അസ്സലാമു അലൈക്കും സകല കലയിലേക്ക് സ്വാഗതം. നമുക്ക് ഇന്ന് ഇവിടെ ഉണ്ടാക്കാൻ പോകുന്നത് ഷുഗർ കുറക്കാനുള്ള ഒരു മരുന്നാണ്. അതിന് എന്തൊക്കെ വേണ്ടി എന്നുള്ളത് നമുക്ക് നോക്കാം. അപ്പം മറക്കണ്ട കേട്ടോ, ആ ചുവന്ന ബട്ടനും ഒന്ന് അമർത്തണം, വെള്ളേക്കറും അമർത്തണം. നമ്മളെ വീട്ടിലത്തെ നമ്മളെ ഇലവെടുത്തിട്ടാണ് ഞാൻ ഷുഗറിന് മരുന്നുണ്ടാക്കാൻ പോണത്. അതായത് ഞങ്ങളവിടെയൊക്കെ കൊയ്യാക്കാന്ന് പറയും, കൊയ്യാക്കൻ്റെ അല്ല, മലപ്പുറം പൈക്കൊക്കെ പേരക്കാന്ന് പറയും, അല്ലെങ്കിൽ അടക്കാപ്പഴം എന്ന് പറയും ചില. അപ്പോൾ അതിൻ്റെ ഇല വീട്ടിൽ തന്നെ ഉണ്ട്, അത് വീട്ടിൽ തന്നെ എടുത്തിട്ടാണ് ഞാൻ ഉണ്ടാക്കാൻ പോകുന്നത്. ഷുഗറിന് കൊയ്യാക്കൻ്റെ ഇലയുടെ കൂടെ ഞാനിതാ മുരിങ്ങൻ്റെ ഇലയും രണ്ട് കൊത്തെടുക്കും. ആ ഇല ഇങ്ങനെ ഊരിയിട്ട് തണ്ട് കളയും. അതിൻ്റെ കൂടെ ഞങ്ങളെ വീട്ടിലുള്ളതിന് ഫ്രഷ് സാധനമാണ് കറുവപ്പിൻ്റെ ഇല, അതും ഒരു നാലഞ്ച് ഇല്ലി എടുക്കും. ടാവിൻ്റെ ഇല രണ്ടെണ്ണം ഇടാം, അത് പഴുത്ത തന്നെ വേണം, അതുകൊണ്ടാണ് പഴുത്ത തന്നെ പൊട്ടിക്കാൻ നോക്കുന്നത്. അതിൻ്റെ കൂടെ കുറച്ച് ഉലുവയിടും, ഉലുവ പറഞ്ഞാൽ വെന്തയം, അത് എല്ലാം കൂടി ഇട്ടിട്ടാണ് വെള്ളം തിളപ്പിക്കുക. എല്ലാം കൂടി ഇട്ടിട്ട് ഒന്ന് നന്നായിട്ട് കഴുകുക. കഴുകിയതിന് ശേഷം വെള്ളം ഊറ്റിക്കളഞ്ഞ് വേറൊരു പാത്രത്തിലിട്ടിട്ടാണ് തിളപ്പിക്കാൻ പോണത്. ഇതിലേക്ക് ഒരു നാലോ അഞ്ചോ ഗ്ലാസ് വെള്ളം ഒഴിച്ച് തിളപ്പിക്കണേ. അത് പിന്നെ ഇടയ്ക്കിടയ്ക്ക് നമുക്ക് കുടിക്കാനാണ്. അതായത് ഒരുപാട് ഡോസിൽ കുടിക്കേണ്ട, കുറച്ച് ലൂസായിട്ട് നമ്മൾ വെള്ളം കുടിക്കണതിന് ബദല് ഈ വെള്ളം ഇടയ്ക്കിടയ്ക്ക് കുടിക്കുക. അതുകൊണ്ടാണ് കൂടുതൽ വെള്ളം വെച്ച് നീട്ടുന്നത്. നാല് ഗ്ലാസ് വെള്ളമാണ് വെച്ചിരിക്കുന്നത്. അതിലേക്ക് ഇതെല്ലാം കൂടി ഇട്ടിട്ട് നല്ലോണം ഒരു അഞ്ച് മിനിറ്റ് തിളപ്പിക്കുക. നല്ലം തിളച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. പിന്നെ ഒരു കഷ്ടി ഒരു രണ്ട് മൂന്ന് മിനിറ്റും കൂടി തിളച്ചാൽ നമുക്ക് എടുക്കാം. എടുത്തിട്ട് ഒരു പാത്രത്തിലേക്ക് ഊറ്റി എടുക്കണം, ചണ്ടി മാറ്റണം. നമ്മളുടെ ഷുഗറിൻ്റെ വെള്ളം റെഡിയായി. ഇനി ഇതാ ഇടയ്ക്കിടയ്ക്ക് നമ്മൾ വെള്ളം കുടിക്കണതിന് വരിൽ ഈ വെള്ളം ഇടയ്ക്കിടയ്ക്ക് കുടിച്ചാൽ മതി. അപ്പോൾ ഷുഗർ എത്രയോ നമുക്ക് കുറഞ്ഞ് കിട്ടും. കണ്ടില്ലേ നന്നായിട്ടുണ്ട്, അതിൻ്റെ കളർ കണ്ടോ, നന്നായി തിളച്ച് ആയപ്പോൾ അതിൻ്റെ കളറും വ്യത്യാസം വന്നു. ഇപ്പോൾ ചായപ്പൊടി ഇട്ട മാതിരി ഉണ്ടല്ലോ, ചായപ്പൊടി ഒന്നും ഇട്ടിട്ടില്ല, ഈ ഇലകൾ കിടന്ന് തിളച്ചിട്ടുള്ള കളർ തന്നെയാണ്. അപ്പം മറക്കണ്ട കേട്ടോ, ആ ചുവന്ന ബട്ടനും ഒന്ന് അമർത്തണം, വെള്ളേക്കറും അമർത്തണം.